ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ഫാമിലി. എന്തൊക്കെയുണ്ട് വിശേഷം? അപ്പോൾ ഇന്നൊരു പെഡിക്യൂർ ആണ് കേട്ടോ. കുറച്ച് നന്നായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ചെയ്യേണ്ടത് കാലിലുള്ള രോമമൊക്കെ എടുത്തു കളയുക. സാധാരണ ഞാൻ വാക്സ് ചെയ്യാറാണ് ചെയ്യുന്നത്. നമുക്കിതിപ്പോൾ വേറെ വഴിയൊന്നും ഇല്ലാത്ത കാരണമുണ്ട്, ഇതല്ലാതെ വേറെ ഒരു വഴിയില്ല, പുറത്തു പോകാൻ പറ്റില്ലല്ലോ. പിന്നെ വാക്സ് ചെയ്യുന്ന ആൾക്കാരടുത്ത്, ഫസ്റ്റ് ടൈം വാക്സ് ചെയ്യുന്ന ആൾക്കാരടുത്ത് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഫസ്റ്റ് ടൈം വാക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഐസ് ക്യൂബ് വെച്ച് ജസ്റ്റ് ഒന്ന് ഫുള്ള് റബ് ചെയ്യണം. വാക്സ് ചെയ്തിട്ട് ഫസ്റ്റ് ടൈം വാക്സ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു അബദ്ധം പറ്റി, അത് കാരണം കൊണ്ട് ഇങ്ങനെ ഒരുമാതിരി സ്ട്രോബെറി ലെഗ്സ് പോലെ അങ്ങനെ വരുന്നത്, ഇങ്ങനെ ഡോട്ട് ഡോട്ടായിട്ടായിട്ട് വന്നിരിക്കുന്നത്. സോ എപ്പോഴും അത് മറക്കാതെ ചെയ്യുക. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ നെയിൽ പോളിഷൊക്കെ റിമൂവ് ചെയ്യണം നന്നായിട്ട്. ഈ ഒരു കളർ നല്ലൊരു കളറാണ്, ഈ വയലറ്റ് കളർ നമ്മുടെ എല്ലാ ഒരുവിധം എല്ലാ സ്കിന്നുകാർക്കും നന്നായി ചേരുന്ന ഒരു നെയിൽ പോളിഷാണ്. ഞാൻ വീട്ടിലൊക്കെ ചെരുപ്പിട്ട് നടക്കുന്ന ഒരാളാണ്, അത്യാവശ്യം നന്നായിട്ട് ഡ്രൈ സ്കിൻ ഉണ്ട്. രണ്ട് മൂന്ന് ദിവസം ഞാൻ ചെരുപ്പിടാതെ നടന്നു ഈ പെഡിക്യൂറിന് വേണ്ടിയിട്ട്. പാടൊക്കെ ഉണ്ട്, ഇങ്ങനെ തഴമ്പ് വരില്ല ചെരുപ്പിട്ടിട്ടിട്ട്, അതുപോലത്തെ പാടൊക്കെ ഉണ്ട്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ആദ്യം ഒരു ടബ് എടുക്കുക, അതിൻ്റെ അകത്ത് ചൂടുവെള്ളം ഒഴിക്കുക. ഞാൻ ആദ്യം ഒരു ചൂടുവെള്ളം ഒഴിച്ചു, പിന്നെ കുറച്ച് ഡൈലൂട്ട് ചെയ്തു കേട്ടോ, പിന്നെ ഉപ്പിട്ടു. അതിന് ശേഷം ബോഡി വാഷ് ഒഴിച്ചു, ബോഡി വാഷോ ഷാമ്പുവോ എന്ത് വേണമെങ്കിലും. ഇതിൽ ഹിമാലയ പിങ്ക് സോൾട്ടാണ് ഉണ്ടായിരുന്നത്, അത് കഴിഞ്ഞ് ഞാൻ അതിട്ടു. ഇത് നമ്മുടെ ആപ്പിൾ സൈഡർ വിനീഗറാണ്. ഇതില്ലെങ്കിൽ പുളി ഒഴിക്കാം. പിന്നെ ബയോ ഓയിൽ, ബയോ ഓയിൽ ഇല്ലെങ്കിൽ കോക്കനട്ട് ഓയിൽ ആയാലും മതി, കാരണം അത് ഭയങ്കര ഡ്രൈ ആവും നമ്മുടെ സ്കിൻ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഓയിൽ ചേർത്തിരിക്കുന്നത്. പിന്നെ നമ്മുടെ ലെമൺ, ഓക്കെ. ഇതിൽ ലെമൺ, ആപ്പിൾ സൈഡർ വിനീഗർ, പിന്നെന്താ പറയുക, നമ്മളെന്താ പിന്നെ ഇട്ടത്, ബയോ ഓയിൽ, ഇതൊക്കെ ഉണ്ടല്ലോ, എണ്ണയൊക്കെ നമ്മുടെ കാലിനെ ക്ലെൻസ് ചെയ്യുകയും ചെയ്യും. നഖത്തിലുണ്ടാവുന്ന യെല്ലോ കളറില്ലേ, അതെല്ലാം മാറ്റാനൊക്കെ ഇതൊക്കെ ഒത്തിരി സഹായിക്കും. പിന്നെ എന്തെങ്കിലും മുറിയോ അതുപോലെയൊക്കെ ഉണ്ടെങ്കിൽ AC, അതായത് ആപ്പിൾ സൈഡർ വിനീഗറൊക്കെ ഒത്തിരി നല്ലതാണ്. നല്ലൊരു കളർ തരും നമ്മുടെ സ്കിന്നിന്, ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് ഒക്കെ തരും. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇൻസ്ട്രുമെൻറ്റ്സ്, ഇതിലേതുണ്ടെങ്കിലും ഓക്കെ. അപ്പോൾ എന്തായാലും കുറച്ച് നേരം സോക്ക് ചെയ്ത് വെക്കുക. ഈ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നല്ലൊരു കളർ വരുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ആ ലെമണിൻ്റെ തൊലി വെച്ചിട്ട് തന്നെ നഖമൊക്കെ നന്നായിട്ട് റബ്ബ് ചെയ്യുക. കുറച്ച് നേരം ഇരുന്ന് റബ്ബ് ചെയ്യണേ. എൻ്റെ നഖത്തിന് നല്ല മഞ്ഞ കളർ ഉണ്ടായിരുന്നു, കാരണം ഞാൻ ഇപ്പോൾ സ്ഥിരം നെയിൽ പോളിഷ് ഇടുന്ന ഒരാളാണ്, എല്ലാ മാസവും പെഡിക്യൂർ ചെയ്യുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഇത് റബ്ബ് ചെയ്തപ്പോൾ തന്നെ നല്ല അത്യാവശ്യം നല്ല ക്ലീനായി എൻ്റെ നഖം, ഓക്കെ. പിന്നെ ആ കള്ളവിരലിൻ്റെ അവിടെയൊക്കെ ഉണ്ട് തഴമ്പാണ്, ഞാൻ വീട്ടിൽ ചെരുപ്പിട്ട് നടക്കുന്നതിൻ്റെ. അതൊക്കെ ലാസ്റ്റ് ആകുമ്പോഴത്തേനും നന്നായിട്ട് മാറും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ ഈ ലെമൺ ആണെങ്കിലും ആപ്പിൾ സൈഡർ വിനീഗർ ഒക്കെ ആണെങ്കിലും നമ്മുടെ സ്കിന്നിനെ പെട്ടെന്ന് ക്ലെൻസ് ചെയ്യാനും ഒത്തിരി നല്ല ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ഒക്കെ ഉണ്ടെങ്കിൽ മാറ്റാനും ഒക്കെ ഒത്തിരി ഹെൽപ്പ് ചെയ്യും. പിന്നെ എണ്ണ എന്തിനെ ഒഴിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇതെല്ലാം സോപ്പും ഉപ്പും ഒക്കെ നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും. എപ്പോഴും കാലെല്ലാവർക്കും ഡ്രൈ ആണെന്ന് എനിക്ക് തോന്നുന്നത്. സോ അത്ര ഡ്രൈ ആവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിതിൽ എണ്ണ ചേർത്തിരിക്കുന്നത്. കോക്കനട്ട് ആയാലും മതി, നമ്മുടെ സദാ വെളിച്ചെണ്ണ ഒഴിച്ചാലും നല്ല കാര്യം. ഞാൻ ബയോ ഓയിൽ ആയത് കൊണ്ട് അതങ്ങനെ ഒഴിച്ചു എന്നേ ഉള്ളൂ. സാദാ ഓയിലാണെങ്കിലും അത്രയും നല്ലത്, ഒരു കുഴപ്പമില്ല. എന്നിട്ട് വീണ്ടും കുറച്ച് നേരം സോഫ്റ്റ് ചെയ്ത് വയ്ക്കുക. അതിനുശേഷം നമ്മൾ നെയിലൊക്കെ കട്ട് ചെയ്യുന്ന ടൈമാണെങ്കിൽ ഈ സമയത്ത് നിങ്ങൾക്ക് കട്ട് ചെയ്യാം. ഇനി അതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ, നിറയെ അഴുക്കുണ്ടാവും. സോ അത് അഴുക്കൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്ത് കളയണം, നന്നായിട്ട് ക്ലീൻ ചെയ്യണം. കാരണം ഇതുപോലെ ഇടയ്ക്കൊരു പെഡിക്യൂർ ഞാൻ നഖം വളർത്തുന്ന, പ്രത്യേകിച്ച് നഖം വളർത്തുന്ന ആൾക്കാരുടെ കാലിൽ നിറയെ അഴുക്കുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് നന്നായിട്ട് ഒത്തിരിയിട്ട് കുത്തിയൊന്നും എടുക്കരുത്, കുഴിനഖം വരാൻ ചാൻസ് ഉണ്ടാവും. അങ്ങനെയൊക്കെ മെല്ലെ സമാധാനത്തിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഇതൊക്കെ കേട്ടോ. അപ്പോൾ നന്നായിട്ട് ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്തിട്ട് ഇതിന് കുറച്ച് ടൈം വേണം, ഒന്നെങ്കിൽ വല്ലവരെയും കൊണ്ട് നമുക്ക് ഹെൽപ്പ് ചോദിക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ തന്നെ ചെയ്യുകയാണെങ്കിൽ അത്രയും നല്ലത്. പിന്നെ ക്യൂട്ടിക്കിൾ റിമൂവ് ചെയ്യുന്ന ആൾക്കാർക്കാണെങ്കിൽ സമയത്ത് ചെയ്യാം, ഒരു കുഴപ്പമില്ല. എന്നിട്ട് നല്ലൊരു ബ്രഷ് വെച്ച് നന്നായിട്ട് ഉരയ്ക്കുക. നമ്മുടെ നഖമൊക്കെ നന്നായിട്ട് അഴുക്കും മാറും, അതേപോലെ കാലത്തുള്ള അഴുക്ക് എല്ലാം പെട്ടെന്നൊരു ഇൻസ്റ്റൻറ്റ് ബ്രൈറ്റ്നസ് കിട്ടിയ പോലെ ഉണ്ടാവും നമ്മൾ ഈ ഓരോ സ്റ്റെപ്പ് കഴിയുമ്പോഴത്തേനും. അപ്പോൾ നന്നായിട്ട് ബ്രഷ് ചെയ്യുക. നമ്മുടെ സാധാ ടൂത്ത് ബ്രഷ് ആണെങ്കിലും മതി, ഞാൻ ഫസ്റ്റ് ടൂത്ത് ബ്രഷും കൊണ്ട് ചെയ്തു. പിന്നെ ഇതാകുമ്പോൾ കുറച്ച് പെട്ടെന്ന് തീരുമല്ലോ എന്ന് വെച്ചിട്ട് ഈ വലിയ ബ്രഷ് വെച്ച് ഞാൻ ചെയ്തത്. എന്നിട്ട് നന്നായിട്ട് സ്ക്രബ് ചെയ്യുക. ക്യൂമിക് സ്റ്റോൺ അല്ല, ഒരു സ്റ്റീലിൻ്റെ ഒരു മെറ്റീരിയൽ പോലെ ഉണ്ട്, അത് വെച്ച് നന്നായിട്ട് നമ്മുടെ ആ ഡ്രൈ സ്കിന്നുകളില്ല, അത് നന്നായിട്ട് പോകുന്നുണ്ട്. പക്ഷെ കുറച്ച് റഫായിട്ടിരിക്കും, അതിങ്ങനെ ഉരച്ച് നമ്മൾ ഈ കല്ലിലൊക്കെ ഉരയ്ക്കുമ്പോൾ എങ്ങനെയാണ് അതേപോലത്തെ ഒരു എഫക്റ്റ് ആയിരിക്കും നമുക്ക് കിട്ടുക. ഈ സ്റ്റീലിൻ്റെ ഈ ഒരു ഭാഗം, അതിൻ്റെ പേര് എനിക്ക് അറിഞ്ഞുകൂടാ. നന്നായിട്ട് ഉരയ്ക്കുക. നന്നായിട്ട് ഉരയ്ക്കുമ്പോൾ തന്നെ ആ ഈ വിണ്ട് കീറിയതൊക്കെ നന്നായിട്ട് മാറിക്കിട്ടും, നല്ല എല്ലാം ഒരു ഈവൺ പോലെയാവും. എക്സ്ട്രാ ഉള്ളതൊക്കെ കണ്ടില്ലേ, ഇപ്പോൾ തന്നെ നല്ല നീറ്റായില്ലേ. പിന്നെ അതിൻ്റെ പുറകെ തന്നെ ഒരു ബ്ലാക്ക് കളർ ഒരു സാൻഡ് പേപ്പർ പോലത്തെ ഒരു മെറ്റീരിയൽ ഉണ്ട്, അത് വെച്ച് നന്നായിട്ട് സ്ക്രബ് ചെയ്യുമ്പോൾ എന്താകുമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പൊന്തി പൊന്തി നിൽക്കില്ല സ്കിന്നൊക്കെ നമ്മൾ കട്ട് ചെയ്ത് ഭാഗി ഈ മാറ്റിയത്, അതൊക്കെ ഒന്ന് സോഫ്റ്റ് ആക്കാൻ ഒത്തിരി നല്ലതാണ്. ചില ഭാഗം നമുക്ക് ഈ തള്ളവരലിൻ്റെ താഴെ അവിടെയൊക്കെ ഭയങ്കരമായിട്ട് റഫായിരിക്കും, അതൊക്കെ സോഫ്റ്റ് ആവും. അതിന് ശേഷം ഒരു പാക്കാണ്. അപ്പോൾ ഈ പാക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറയാം. നെല്ലിക്ക ജ്യൂസാണിത്. നെല്ലിക്കയുടെ ജ്യൂസോ ലെമൺ ജ്യൂസോ എടുക്കാം. അരിപ്പൊടി 2 സ്പൂണ്,
കടലമാവ് രണ്ടോ മൂന്നോ സ്പൂൺ എടുക്കാം. ഇത് ഫുൾ കാലിനും കൈയിനും ഒക്കെ അപ്ലൈ ചെയ്യാം, നമ്മുടെ മുഖത്തിനും ഒക്കെ അപ്ലൈ ചെയ്യാം. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് തൈരും കൂടെ, തൈര് ചേർക്കാൻ പറ്റുകയാണ് തൈര് ചേർക്കുക, അല്ലെങ്കിൽ പാല് ചേർക്കാൻ പറ്റുകയാണ് പാല് ചേർക്കുക. അതുപോലെ നന്നായിട്ട് ചേർത്തിട്ട് മിക്സ് ചെയ്ത് നന്നായിട്ട് കാലിൽ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്തിട്ട് 10 മിനിറ്റ്സ് ഞാൻ, പക്ഷേ കാലായത് കാരണം പെട്ടെന്ന് ഡ്രൈ ആവും അല്ലേ, നമ്മുടെ കാല് സ്കിൻ ഡ്രൈ ആവുന്ന കാരണം ഒരു 5 to 7 മിനിറ്റ്സ് അത്ര എടുത്തുള്ളൂ. ഞാൻ ഒത്തിരി അങ്ങ് ഡ്രൈ ആവാൻ നിന്നില്ല, നമ്മുടെ ഫേസിലൊക്കെ ഡ്രൈ ആവുന്ന പോലെ അത്രയ്ക്ക് ഞാൻ ടൈം എടുത്തില്ല. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം കഴിഞ്ഞിട്ട് നന്നായിട്ട് ഇതിനെ സ്ക്രബ് ചെയ്യണം. നന്നായിട്ട് സ്ക്രബ് ചെയ്ത് നന്നായിട്ട് എന്താ പറയുക, ഇനി ബാക്കിയുള്ള അഴുക്ക് വല്ലതും ഉണ്ടെങ്കിൽ എല്ലാം അങ്ങ് പോകണം. പ്രത്യേകിച്ച് ഈ ഒരു പാക്ക് നെയിൽസിലൊക്കെ ഇടാം കേട്ടോ, ഒത്തിരി നല്ല നെല്ലിക്കയുടെ ജ്യൂസൊക്കെ ഒത്തിരി നല്ലതാണ് നമ്മുടെ നെയിൽസിനും സ്കിന്നിനും ഒക്കെ. ഇപ്പോൾ കണ്ട നല്ലൊരു ഗ്ലോ കിട്ടി, നല്ലൊരു കളർ വന്നില്ല, എൻ്റെ ആ പഴമ്പെല്ലാം പോയി. ഇനിയിപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നന്നായിട്ട് കോക്കനട്ട് ഓയിൽ വെച്ച് നമ്മൾ സാധാ വെളിച്ചെണ്ണ വെച്ചിട്ട് കാല് ഫുൾ നന്നായിട്ടൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കും. കുറച്ച് കൂടുതലിരിക്കട്ടെ, ഒരു കുഴപ്പമില്ല. കാരണം എന്താ വെച്ചാൽ ഇത്രയും ചെയ്ത് നമ്മുടെ സ്കിന്ന് ഭയങ്കര ഡ്രൈ ആയിട്ടുണ്ടാവും. എന്തായാലും കുറേ നേരം വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ച് ഇങ്ങനെ കുതിർന്ന് ഒരുമാതിരി ഒരു ടെക്സ്ചറായിട്ടുണ്ടാവും. സോ അത് മാറാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെളിച്ചെണ്ണ തേക്കുന്നത്. നന്നായിട്ട് വെളിച്ചെണ്ണ തേച്ചിട്ട് ഒന്നെങ്കിൽ ഒരു ഇതുപോലെ ക്ലിങ് പേപ്പറുണ്ട്, കവറുണ്ട്, ഇല്ലെങ്കിൽ നമ്മുടെ സാധാ പോളിത്തീൻ കവറില്ലേ കടയിൽ നിന്നൊക്കെ കിട്ടുന്ന, അത് വെച്ച് രണ്ട് കാലും നന്നായിട്ട് മുറുക്കി കെട്ടുക. മുറുക്കി കെട്ടിയതിന് ശേഷം സോക്സ് രണ്ട് കാലിലും ഇട്ട് വയ്ക്കുക കേട്ടോ. ഇത് കുറച്ച് കൂടുതൽ നേരം ഇരിക്കുന്നതുകൊണ്ട് ഒരു കുഴപ്പമില്ല. ഇതൊരു 10 മിനിറ്റ്സ് ഇരുന്ന് കഴിയുമ്പോഴത്തേനും തന്നെ നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റായി കിട്ടും. ഡ്രൈ സ്കിന്നുകാർക്ക് ഇത് ഒരു അടിപൊളി എന്താ ട്രീറ്റ്മെൻറ്റാണ്. ഇങ്ങനെ ഒരു പരിപാടി ആഴ്ചയിൽ ഒരിക്കൽ ചെയ്യുന്നതന്നെ ഒത്തിരി നല്ലതാണ്. എന്നിട്ട് ഇത് കണ്ടോ, അപ്പോൾ ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ സ്കിന്ന് കണ്ട്, സ്കിന്നിൻ്റെ ചേഞ്ച് കണ്ടില്ല, നല്ലൊരു പിങ്കിഷ് കളറും ഒരു കറക്റ്റ് നല്ല ഭംഗിയായിരിക്കും കാല് കാണാൻ ശരിക്കും പറഞ്ഞാൽ, ഡ്രൈനെസ് ഒക്കെ പോയി. എന്നിട്ട് ഇനി നമ്മളടുത്ത് എന്താ നെയിൽ പോളിഷ് ഇടണം. നെയിൽ പോളിഷ് ഇടുന്നതിന് മുന്നേ ആ നെയിൽസിൻ്റെ അവിടുത്തെ എണ്ണയെല്ലാം തുടച്ച് കളയുക. എന്നിട്ട് ആദ്യം ഒരു ബേസ് കോട്ട് ഇടുക, ട്രാൻസ്പാരൻ്റ് ആയിട്ട്. ഇതാവുമ്പോൾ നമ്മുടെ നെയിൽസിന് അത്ര പ്രശ്നം ഉണ്ടാവില്ല. ബ്യൂട്ടി പാർലറിൽ അവരിത് ചെയ്യാറില്ല, ഞാൻ വീട്ടിൽ ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ചെയ്യാറുണ്ട്. കയ്യിലത്തെ നെയിൽസിലൊക്കെ ഞാൻ ഇതുപോലെ ഒരു ബേസ് കോട്ട് ഇട്ട് എൻ്റെ മുകളിലെ കളർ ഇടുക. സോ ഈ രണ്ട് കളറാണ് ഞാൻ സാധാരണ യൂസ് ചെയ്യുക, ഫേസസിൻ്റെയും പിന്നെ ഇത് ഏതൊരു ഷോപ്പ് നിന്ന് വാങ്ങിച്ചാണ് എനിക്ക് ഓർക്കുന്നില്ല. നല്ല രണ്ട് കളറാണ്, കൈയിനും കാലിനൊക്കെ എല്ലാ കളർ സ്കിൻ ടോണുകാർക്കും ചേരുന്നൊരു നെയിൽ കളറാണിത്. സോ ഇത് നന്നായിട്ട് അപ്ലൈ ചെയ്യുക. ഇത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുന്ന കരുതുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ, ബൈ ബൈ, സീ യൂ.